ട്രൈ ചെയ്യുന്ന ചിലവർ ട്രൈ ചെയ്യില്ല, എന്നാൽ നമ്മൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. എന്നും നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ മൊയ്തീൻ കാഞ്ചനയ്ക്ക് കൊടുക്കുന്ന ഒരു അടിപൊളി വാക്കാണിത്. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ കാഞ്ചനയ്ക്ക് ഉറപ്പിക്കാം, മൊയ്തീൻ ഒരിക്കലും തന്നെ കൈവിട്ട് പോവില്ലെന്ന്. വിശ്വാസം എന്നതിന് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പ്രാധാന്യമുണ്ട്. വിശ്വാസം അതല്ലേ എല്ലാം എന്ന പരസ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ വിശ്വാസം വെച്ച് ശരിക്കും ഒന്ന് കളിച്ച ഒരു വിശുദ്ധനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഈ വിശുദ്ധൻ്റെ പേര് കേൾക്കുമ്പോൾ ചിരിക്കല്ല കേട്ടോ, വേറൊന്നുമല്ല, വിശുദ്ധൻ്റെ പേര് അബ്ദ എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കണുണ്ടാവുക, ഞാനും അധികം കേട്ടിട്ടൊന്നുമില്ല. എങ്കിലും കത്തോലിക്ക സഭയിൽ ഇതുപോലത്തെ കുറച്ച് വിശുദ്ധരുണ്ടെന്ന് അറിയണത് നല്ലതല്ലേ. അബ്ദ ഒരു ആട്ടിടയനായിരുന്നു. പക്ഷേ ഒരു വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്ദ ഒരു ജൂത കുടുംബത്തിലാണ് ജനിച്ചതൊക്കെ. ജൂവിഷ് പാരമ്പര്യമൊക്കെ നമുക്കറിയാം, അവർ വളരെ സ്ട്രിക്റ്റായിട്ടാണ് എല്ലാം ഫോളോ ചെയ്ത് പോകുന്നത്. നിയമങ്ങളൊക്കെ അത്ര സ്ട്രിക്റ്റായിട്ടാണ് പാലിച്ചു പോയിരുന്നതൊക്കെ. അബ്ദയും ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ കിട്ടിയാണ് വളർന്നു വന്നതൊക്കെ. കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അബ്ദയ്ക്ക് ഒരു വലിയ ബോധ്യം കിട്ടുകയാണ്, ക്രിസ്തുവിനെ വളരെ നന്നായി തന്നെ തിരിച്ചറിഞ്ഞു അബ്ദ. അപ്പോൾ അബ്ദയ്ക്ക് തോന്നി ഒരു ക്രിസ്ത്യാനിയാവണമെന്ന്, ക്രിസ്തുവിനെ പിന്തുടർന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്ന്. എന്നാൽ അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. അപ്പൻ വന്നു. അപ്പൻ പറഞ്ഞു, മോനെ അബ്ദ, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. മോൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മോൻ്റെ പണി ഞാൻ പൂട്ടിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അബ്ദ തളർന്നൊന്നുമില്ല കേട്ടോ, അബ്ദയ്ക്ക് വിഷമമൊക്കെ തോന്നി. എങ്കിലും ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടാൻ അബ്ദ തീരുമാനിച്ചു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അബ്ദ ഒരു ക്രിസ്ത്യാനിയായി മാറി. അപ്പോഴാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്, അവസാനത്തെ ട്വിസ്റ്റ് വരുന്നത്. ആ അപ്പൻ്റെ കൈ കൊണ്ട് തന്നെ ഈ മകൻ അബ്ദ മരിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിനെ പിൻചെല്ലാനുള്ള ഒരു വലിയ ഗട്സ് ശരിക്കും അബ്ദ നമുക്ക് കാണിച്ചു തന്നു. ക്രിസ്തു ഒരുപാട് നല്ല ഗുണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കരുണയും സ്നേഹവും വാത്സല്യവും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഗുണങ്ങളാണ്. ഇതൊക്കെ പാലിക്കാനായിട്ട് നമ്മളും ബാധ്യസ്ഥരാണ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെ മുമ്പിൽ അവരെ കാണുമ്പോൾ, പാവപ്പെട്ടവരൊക്കെ കാണുമ്പോൾ ഒരനുകമ്പ തോന്നാൻ, ഇച്ചിരി സഹായിക്കാനൊക്കെ തോന്നാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു വിജയം തന്നെയായിരിക്കും. വിശുദ്ധ അബ്ദ നമുക്ക് ശരിക്കും മാതൃകയാണ് ഇതിന്. അബ്ദയുടെ മധ്യസ്ഥവും നമുക്ക് തേടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.